ഹായ്, ഞാൻ ഷിനി. ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വീറ്റ് ബിസ്ക്കറ്റ്. ഇതിന് 3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ: ഷുഗർ, ബട്ടർ ആൻഡ് വീറ്റ് ഫ്ലോർ. ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓവനോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ സിമ്പിളായി തന്നെ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. അതിന് ഹാഫ് കപ്പ് ഷുഗർ പൗഡറും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ഇത് സാധാ പഞ്ചസാര ഗ്രൈൻഡ് ചെയ്തിട്ട് പൗഡർ ഫോമിലാക്കിയതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, പിന്നെ 2 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ വെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചെടുക്കുന്ന രൂപത്തിലേക്ക്, ആ ഒരു ഫോമിലേക്ക് മാറ്റാം. ഇത് ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. പക്ഷേ കുറച്ച് കട്ടി ഉണ്ടായിരിക്കണം. ചപ്പാത്തി പോലെ വളരെ നൈസായി പോരുത്, കുറച്ച് തിക്കായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഏകദേശം ഈ രൂപത്തിൽ പരത്തി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുക. ഇതുപോലെ രണ്ട് സൈഡിൽ ലൈൻസായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പീസ് പീസായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഓരോ പീസുകളും ഇതിലേക്കെടുത്ത് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലെ ഇത് വയ്ക്കാവൂ. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു മീഡിയം ഫ്ലെയിമിലെ വയ്ക്കാവൂ, കരിഞ്ഞു പോകരുത്. അതിന് വേണ്ടിയാണ് ഇത് വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, കാരണം ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് ഊറ്റിയെടുത്ത് നമുക്ക് മാറ്റിവെക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ നമ്മളിപ്പോൾ എല്ലാ പീസുകളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീറ്റ് ബിസ്ക്കറ്റ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഒരു പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.